നമസ്കാരം, ജയ് ശ്രീറാം. അങ്ങനെ അയോധ്യയിൽ രാംലല്ല സ്ഥാപിച്ചു കഴിഞ്ഞു. അത് അതിൻ്റെ ട്രസ്റ്റിൻ്റെ അയോധ്യ ട്രസ്റ്റ് ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കണ്ണും മുഖവും മൂടി കിട്ടിയ ഒരു രാംലല്ലയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ട ചിത്രങ്ങൾ. പക്ഷേ ഇന്ന് അതെല്ലാം അഴിച്ച് ശരിക്കുള്ള രാമൻ ലോകം നോക്കിക്കൊണ്ടിരിക്കുന്ന രാമരാജ്യം നോക്കി കാണുന്ന രാമനെയാണ്, അത് കുട്ടി ആയിട്ടുള്ള രാമനെയാണ്, ബാലനായിട്ടുള്ള ശ്രീരാമനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സ്വർണത്തിന്റെ അമ്പും വില്ലും കയ്യിലേന്തിയ കുട്ടി രാമനാണ് അവിടെ ഉള്ളത്. അപ്പോ അയോധ്യയിൽ രാമൻ ജനിച്ച സ്ഥലത്ത് കുട്ടിയായിട്ടുള്ള രാമൻ തന്നെ വരുന്നു. അപ്പോ ഇത് വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. മൈസൂരിൽ നിന്നുള്ള അരുൺ യോഗിരാജൻ എന്ന ശില്പിയാണ് ഈ രാംലല്ല തീർത്തത് നമുക്കറിയാം. പ്രത്യേകം കണ്ടെത്തിയ, ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് കണ്ടെത്തിയ ഒരു കരിങ്കല്ലിൽ നിന്നാണ് ഈ ശില്പം എടുത്തത്. കാരണം എണ്ണ, പാല്, നെയ്യ് ഇതുപോലുള്ള സാധനങ്ങൾ ഒന്നു വെച്ചാലും കാലപ്പഴക്കം വരാത്ത കല്ലിലാണ് ഇത് ഈ വിഗ്രഹം തീർത്തിരിക്കുന്നത്. ഇനിയുള്ള ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഹിന്ദു വിശ്വാസം അനുസരിച്ചിട്ട് പിന്നെ തന്ത്രിയുടെ പ്രാണൻ ആ ശില്പത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ ശില്പം ഭഗവാന്റെ ഇത് പിന്നെ ഇത് വരുന്നത്, പിന്നെ ചൈതന്യം വരുന്നത് അതോടുകൂടിയാണ്. ആ തന്ത്രിയുണ്ട്, അത് എത്രയോ മണിക്കൂറുകൾക്കുള്ള പ്രാർത്ഥനയും വ്രതത്തിന്റെ ശേഷം മാത്രമേ ആ വിഗ്രഹത്തിന് പ്രാണൻ കൊടുക്കാൻ പാടുള്ളൂ. പ്രാണനാണ് കൊടുക്കുന്നത്. നമ്മൾ വിചാരിക്കും ഈ കല്ല് കൊണ്ടുവച്ച് അവിടെ രൂപങ്ങൾ എന്ന് പറയുന്നവർക്ക് തെറ്റിദ്ധരിക്കുന്നു. കാരണം ഇത് നമ്മൾ അറിയേണ്ട കാര്യമാണ്, ഭാരത സംസ്കാരത്തിലെ ഋഷിമാരും ഒക്കെ ഇത് ചെയ്തത് പ്രാണൻ കൊടുക്കുക എന്നുള്ളതാണ്. ആ പ്രാണനോടാണ്, പ്രാണൻ കൊടുത്തിട്ട് ആ പ്രാണനാണ് അവിടെ ഉള്ളത്. അത് ആരാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലോകം ഇരിക്കുന്നിടത്തോളം കാലം സനാതനധർമ്മത്തിന്റെ പടയാളായിട്ട് ശ്രീ നരേന്ദ്രമോദിയുടെ പേര് വരും. എന്താ കാരണം വെച്ചാൽ ഇതിനെ, വിഗ്രഹത്തിന് പ്രാണൻ കൊടുത്ത് പ്രതിഷ്ഠിക്കുന്നത് ശ്രീ മോദി ആണ്. അപ്പോൾ എന്നും ലോകത്തിന്റെ പെരുമാളിന്റെ അവതാരം എന്നറിയപ്പെടുന്ന മോദിയുടെ പേരും എന്നും അയോധ്യയിൽ രാമൻ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഉണ്ടാവും. ശ്രീരാമൻ, ശ്രീരാമരാജ്യ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇത്രയും വാക്ക് കൊടുത്ത് ഈ ഭാരത ജനതയോട്, നമ്മുടെ ഹിന്ദു ഭാരത സംസ്കാരത്തിനോട് വാക്ക് കൊടുത്ത് കയറി വന്ന പ്രധാനമന്ത്രിക്ക് ആ ദൗത്യം നിർവഹിക്കാനും കഴിയും എന്നാണ് പിന്നെ എന്നത് നമ്മളെ ശരിക്കും കാണിച്ചു തരുന്ന ഒരു ദിവസമാണ് 22 ജനുവരി 2024. ഇനി രണ്ട് ദിവസങ്ങൾ കൊണ്ട് രാമൻ അയോധ്യയിലിരിക്കും. സനാതനധർമ്മം എക്കാലവും ഈ ലോകത്ത് നിൽക്കും. ജയ് ശ്രീരാം.